നമസ്കാരം. കേരളത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഉയർന്ന ജനാധിപത്യ ബോധം, രാഷ്ട്രീയത്തെ കൃത്യമായി നോക്കിക്കാണുന്ന, രാഷ്ട്രീയത്തിലെ തെറ്റുകുറ്റങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന, വിശകലനം ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകൾ. അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് കുറ്റം കൊള്ളാറുണ്ട്. അന്യ സംസ്ഥാനത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കേരളത്തിന് ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സ്ഥലമാണ്, രാഷ്ട്രീയത്തെ കൃത്യമായി സ്ഥിരമായി വീക്ഷിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് കേരളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ രണ്ട് മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് നിങ്ങൾ ഈ ഉച്ചം കൊള്ളുന്ന ജനാധിപത്യത്തിന് ചേർന്ന കാര്യമാണോ എന്ന് വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബിജെപിയുടെ സമന്വയായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രന് നേരെ ഒരു അക്രമം ഉണ്ടായി. ആ അക്രമത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രചാരണം നടത്തുക എന്നുള്ളത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഒരു അവകാശത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്ന അവസ്ഥയെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രചാരണം നടത്തുവാൻ പോലും, മനസമാധാനമായി ഒരു റാലി സംഘടിപ്പിക്കുവാൻ പോലുമുള്ള അനുവാദം നൽകില്ല എന്ന തരത്തിലാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് ഇതിപ്പോൾ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴക്കൂട്ടത്ത് അവസാനിച്ചില്ല അത്തരത്തിലുള്ള പ്രവണത എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ മുടക്കോഴി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടകളിൽ ഒന്നായിട്ടുള്ള ഒരു പാർട്ടി ഗ്രാമം എന്ന് തന്നെ അറിയപ്പെടാവുന്ന ഒരു പക്ഷേ ആ ഒരു മേഖലയിൽ ഇന്നലെ ഒരു സംഘർഷമുണ്ടായി. ബി ജെ പിയുടെ റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, റോഡ് വഴി റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കയറി വരാൻ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പ്രചാരണം നടത്താൻ നിങ്ങളെ അനുവദിക്കില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ നേതാക്കളും അണികളും അടങ്ങുന്ന ഒരു വലിയ സംഘം ബി ജെ പിയുടെ ആ സംഘടനാ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രചാരണത്തിന് തടഞ്ഞുകൊണ്ട് പറഞ്ഞത്. അതിനവർ പറയുന്ന ന്യായം, നിങ്ങൾക്കിവിടെ വോട്ടൊന്നുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിങ്ങളെ പ്രചാരണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണ് ഇത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ രീതിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുവാൻ സാധിക്കില്ല എന്ന ഒരു അന്തരീക്ഷം ആരെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജനാധിപത്യ വിരുദ്ധം, അതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്തരത്തിലൊരു തീരുമാനം ബി ജെ പി ഇന്ത്യ മുഴുവൻ എടുക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള കുറച്ചെങ്കിലും ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ പോയി പ്രവർത്തിക്കും എന്ന ഒരു ചോദ്യം അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാധാനപരമായി പ്രവർത്തിക്കാനും പ്രചാരണങ്ങൾ നടത്താനുമുള്ള അവകാശങ്ങൾ തങ്ങൾക്കുണ്ട് എന്നും, ഇത്തരത്തിൽ നേരിടാനാണ് നിങ്ങളുടെ ഉദ്ദേശം െങ്കിൽ അതിൻ്റെ എല്ലാം മറുപടി ആയിട്ടുള്ള, അതിൻ്റെ ഭവിഷ്യത്തെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള താക്കീതും പല ഭാഗങ്ങളിൽ നിന്നുമായി കേൾക്കുമ്പോഴും, വളരെ എന്താ പറയുക, സമാധാനപരമായിട്ട് പോലും നടത്തുന്ന റാലികളെ അനുവദിക്കാത്ത ഇത്തരം പ്രവണതകൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ജനാധിപത്യ ബോധത്തിന് ഉതകുന്ന അല്ലെങ്കിൽ അതിന് ചേരുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.